Hello, Namaskaram. I'm Ardhra Sajan, beat boxer. Also India's first female flute boxer and Kerala's first lady beat boxer. Recently I'm in this field of beat boxing. Stage Kalolso participate here. Apo Avatan Piker Sambo Tarkudo, the Lacarna with the Bangara Avartana, Virasata Vandar Sambo and Mimicrin Varanji don't remember a common itis don't take in the Shabdangal energy don't remember. Apo Eniki than a uniqueness, three periods in the unique kite to Tonitla. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നിൽ തന്നെ ഒരു പ്രത്യേക ഒരു ഐഡന്റിറ്റി വേണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ പറയുന്നതും കേൾക്കുന്നതും യൂട്യൂബിൽ നിന്ന് കാണുന്ന ഓരോ മീഡിയയിൽ നിന്ന് കണ്ടിട്ട് ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു ടേമിനെ ഞാൻ പരിചയപ്പെടുന്നത് അത് ഒരു 3-4 വർഷമേ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കാണുന്നതും അത് ഭയങ്കര എന്നെ അത്ഭുതപ്പെടുത്തി കാരണം ഈ സംഭവം സാധാരണ ഫോറിനേഴ്സ് ആൺകുട്ടികളാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആയിട്ട് എന്തുകൊണ്ട് ഇത് പെൺകുട്ടികൾ ചെയ്യുന്നില്ല അത്രയ്ക്ക് പാടാണോ എന്ന് ഞാൻ നോക്കി അങ്ങനെ ഞാൻ ഒരു 3 മാസം കൊണ്ട് യൂട്യൂബിൽ നിന്ന് ട്യൂട്ടോറിയൽ മാത്രം നോക്കിയിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് സെൽഫ് ട്രെയിൻഡ് ആയിട്ട് ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്ന സംഭവം പഠിച്ചത് അങ്ങനെ എന്നെ തളർത്തിയ ഓരോ സ്റ്റേജിൽ നിന്നും എന്നെ അങ്ങോട്ട് ക്ഷണിച്ച് വിളിച്ച ഒരു ഹിസ്റ്ററിയാണ് എൻ്റെ ബീറ്റ് ബോക്സിംഗിൻ്റെ ഒരു ഫീൽഡിൽ എനിക്കുള്ളത് അപ്പോൾ ഞാൻ ആദ്യം മിമിക്രി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് വേറെ ബീറ്റ് ബോക്സസ് ഒക്കെ ഈ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ മിമിക്രി ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവളെന്തിന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടല്ലോ ഇവള് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ആണുങ്ങൾക്ക് പറ്റിയ പണിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ മുന്നിൽ വെച്ച് തളർത്തിയ ആൾക്കാരുണ്ട് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ആ ഒരു വയസ്സിൽ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ അടിച്ച ഒരു സംഭവമാണ് അങ്ങനെ ഞാനത് നിർത്താൻ പോവുകയാണ് എനിക്കിനി വയ്യ ഇതെനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്റ്റേജിലെത്തി അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ഇങ്ങനെ തളരുന്നത് കാരണം എന്നെ കുറ്റപ്പെടുത്തിയ ആൾക്കാർക്ക് ഒരു ശബ്ദം പോലും എന്നെ ഞാൻ ചെയ്ത സംഭവം പോലും ചെയ്യാൻ പറ്റാത്ത ഒരു യോഗ്യതയില്ലാത്ത ആൾക്കാരാണ് എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തു ഞാൻ കുറേ എന്താ പറയുക വീഡിയോസ് സത്യം പറഞ്ഞാൽ ഞാൻ മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒരു ആത്മവിശ്വാസം വന്നത് നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ഒരു വാക്കുണ്ട് ഇഫ് യു കനോട്ട് fly, keep running. If you cannot run, keep crawling. If you cannot crawl, keep moving. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ആരൊക്കെ തളർത്തിയാലും നമ്മൾ എന്തൊക്കെ പ്രശ്നം വന്നാലും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ട്രൈ ചെയ്താണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് അതേപോലെ ഇന്ത്യാസ് ഫസ്റ്റ് ഫീമെയിൽ ഫ്ലൂട്ട് ബോക്സർ കേരളാസ് ഫസ്റ്റ് ലേഡി ബീറ്റ് ബോക്സർ ഡോക്ടറേറ്റ് ഓഫ് മ്യൂസിക് ഇങ്ങനത്തെ അച്ചീവ്മെൻറ്റ്സ് എനിക്ക് കിട്ടിയത് അപ്പോൾ അന്ന് എന്നെ കുറ്റപ്പെടുത്തിയ ആൾക്കാരോട് എനിക്ക് വളരെ നന്ദി മാത്രമേ പറയാനുള്ളൂ താങ്ക് യു സോ മച്ച് ഗിന്നസിന് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന വെച്ച ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു നമ്മുടെ ഒരു ടി വി ഷോയുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ചെയ്ത ഒരു 12 മണിക്കൂറിൽ പെർഫോമൻസ് ചെയ്ത ഒരു ബീറ്റ് ബോക്സിംഗ് പലതരം ടാലൻസ് ഉടനീളം അണിനിരക്കിയ ഒരു ഷോ ആയിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് അതിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചു അതേപോലെ 18 വയസ്സിലാണ് എനിക്ക് ആദ്യമായിട്ട് മ്യൂസിക്കൽ ഡോക്ടറേറ്റ് ചെന്നൈയിൽ ഒരു യൂണിവേഴ്സിറ്റി എനിക്ക് ഹോണററി ആയിട്ട് തന്ന് ആദരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള അച്ചീവ്മെൻ്റായിട്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ കളിക്കും ഞാൻ ആദ്യം മിമിക്രിയിൽ എന്താ പറയുക നോർമലായിട്ടുള്ള കുറേ സൗണ്ട് വെച്ചൊക്കെയാണ് ഞാൻ തുടങ്ങിയത് കാക്ക പട്ടി പൂച്ച പ്രഭാതം പൊട്ടി മുളയ്ക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാർ മിമിക്രിക്ക് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചു എൻ്റെ സ്കൂളിലെ സാറന്മാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു ട്രിവാൻഡ്രത്തെ സെൻറ്റ് ജോൺസിലാണ് പഠിച്ചത് അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും എന്നെ ഈ സബ് ജില്ലാ കലോത്സവം അവിടെ ഫസ്റ്റ് കിട്ടി ജില്ലാ കലോത്സവം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ഇനി സ്റ്റേറ്റ് ലെവലൊക്കെ പോയ പുല്ല് പോലെ ജയിക്കുമെന്നുള്ള രീതിയിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ സബ് ജില്ലയിൽ ജയിച്ചപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നിട്ട് ഇനി ഇതൊക്കെ മതി, ഇതൊക്കെ വെച്ച് നമുക്കവിടെ ചെയ്ത ഫസ്റ്റ് എ ഗ്രേഡൊക്കെ മേടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ചെന്നത്. പക്ഷേ അവിടെ പോയപ്പം ഫസ്റ്റില്ല, സെക്കൻഡില്ല, തേർഡില്ല, സി ഗ്രേഡൊക്കെയാണ് കിട്ടിയത്. അത്രയ്ക്കും ദയനീയമായ ഒരു വിവരമായിരുന്നു. അപ്പോൾ പരാജയപ്പെട്ടെന്ന് പറയുമ്പം സാധാരണ പെൺകുട്ടികളും ആൺകുട്ടികളും ട്രൈ ചെയ്യുന്ന പല ശബ്ദങ്ങളും തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഏറ്റവും വലിയൊരു അഭിമാന നിമിഷം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ കുറേ പേര് സ്റ്റേജിൽ വെച്ച് കളിയാക്കിയിട്ടുണ്ട്, നിനക്കിതൊന്നും പറ്റിയ പണിയല്ല, നീ അടുക്കള വല്ല ജോലി ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഹിറ്റായി. അവർ പറയുന്നത് ഇത് ആൺകുട്ടികൾക്ക് മാത്രം പറ്റിയതാണ്, എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് പറ്റിക്കൂടാ, പെൺകുട്ടികളെന്തും മനുഷ്യരല്ലേ. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ട് ഒരാൾക്കാരെ പഠിപ്പിച്ചു വരെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നിമിഷവും അതേപോലെ ഞാൻ ഈ ഇടയ്ക്ക് ദുബായിൽ ഒരു ഷോയ്ക്ക് പോയപ്പോൾ ഞാൻ പെർഫോമൻസ് ചെയ്തപ്പോൾ ഫ്രണ്ടിൽ സുരാജേട്ടൻ, ലാൽജോ സാർ, അങ്ങനെ കുറേ ലെജൻഡറി ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആൻഡ് സിനിമ ആർട്ടിസ്റ്റുകളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞ് ആദ്യത്തെ ഒരു സാമ്പിൾ ചെയ്തപ്പോൾ തന്നെ അവരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് എനിക്ക് വേണ്ടി ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ എനിക്ക് തന്നു. അപ്പോൾ ആ നിമിഷം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയത്. അന്നത്തെ ആ ഒരു സംഭവം ഈ ഒരു സംഭവം കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ എത്രത്തോളം എന്നിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഇപ്പോൾ എവിടെയാണ് ഞാൻ നിൽക്കുന്നതുള്ള ഒരു ഭയങ്കര അഭിമാന നിമിഷം. എനിക്ക് ആ ഒരു ഏറ്റവും വലിയ ബെസ്റ്റ് അച്ചീവ്മെൻറ്റ് ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അതാണ്. ഞാൻ സാധാരണ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സാധാരണ ബീറ്റ് ബോക്സ് മാത്രമാണ്, കുറേ ഒരു ഫ്ലോയിൽ ബീറ്റ് ബോക്സ് ചെയ്യുന്നു, വേറൊരു വെറൈറ്റി ഞാൻ അതിൽ കാണുന്നില്ല. ഇങ്ങനെ കുറേ നേരം ബീറ്റ് ബോക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ തീർച്ചയായിട്ടും കേരളത്തിലോട്ട് വരുമ്പോൾ അവർക്ക് എൻ്റർടൈനിങ് ആയിട്ട് തോന്നണമെങ്കിൽ ചുമ്മാ നമ്മൾ കുറേ ശബ്ദം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അവർക്ക് കുറേ ആസ്വാദനം കൊടുക്കണം, കുറേ ഹാസ്യം കൊടുക്കണം. അങ്ങനെയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ട് മലയാളം മിമിക്രിയും അതേപോലെ കുറേ ഇൻസ്ട്രുമെൻസൊക്കെ ആഡ് ചെയ്തിട്ട് ഞാനൊരു ഫുൾ പാക്കേജ് പോലെ ഞാനൊരു പെർഫോമൻസ് ഞാൻ എന്താ പറയുക ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ കാഴ്ചവെക്കും. അവർ തന്നെ പറയും ഇത് കുറേ വെറൈറ്റി ഉണ്ടല്ലോ, ഇത് എന്തൊക്കെയാണ് ഈ ശബ്ദങ്ങൾ, നിൻ്റെ തൊണ്ടയിൽ എന്തെങ്കിലും സ്പീക്കറെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു യുണീക്ക്നെസ്സിന് വേണ്ടി കുറേ ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്ലൂട്ട് ബോക്സിങ്. ഇതെന്ന് പറയുന്നത് എന്നെ ആരും ഇതുവരെ ട്രെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ മാസ്റ്ററോ അല്ലെങ്കിൽ എനിക്കൊരു മാഷോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. എനിക്കൊരു സംഭവം അത്ഭുതകരമായിട്ട് തോന്നി, അത് ഞാൻ സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ബേസിക്സൊക്കെ ഞാൻ യൂട്യൂബിലും അല്ലാതെ ട്യൂട്ടോറിയൽസൊക്കെ റിസർച്ച് ചെയ്ത് നോക്കി. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫ്ലൂട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു, പക്ഷേ ഒരു യുണീക്നെസ്സിന് വേണ്ടി ഞാൻ എൻ്റെ പെർഫോമൻസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചൊരു ഫ്ലൂട്ടാണ്. അത് ഞാൻ എൻ്റെ സ്വന്തമായ രീതിയിൽ ഫ്ലൂട്ട് ബോക്സിങ് എന്ന് പറയുന്നൊരു ഐറ്റം ഞാൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പഠിച്ചതാണ് സ്വന്തമായിട്ട്. പ്രാക്ടീസ് ആൻഡ് റിസർച്ചാണ് ഇതിൻ്റെ മെയിൻ, പ്രാക്ടീസ് റിസർച്ച് അപ്ഡേഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ ബ്രത്ത് കൺട്രോൾ നല്ല രീതിയിൽ വേണം. ഈ ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രംസ് അടിക്കില്ലേ, അപ്പോൾ ഡ്രംസിൻ്റെ ഒരു നമ്മുടെ വോക്കൽ റെപ്രസെൻറ്റേഷനാണ് ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് താളബോധമാണ്. അപ്പോൾ ആ താളബോധവും റിസർച്ചും അപ്ഡേഷനും പ്രാക്ടീസും ഉണ്ടെങ്കിൽ, ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ എക്യുപ്മെൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് RC202 ലൂപ്പ് സ്റ്റേഷൻ എന്നാണ്. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും അത് റിപ്പീറ്റ് ചെയ്ത് കേൾപ്പിച്ചുകൊണ്ടിരിക്കും, ഒരു ലൂപ്പായിട്ട് നമുക്ക് കേൾക്കാം. നമ്മുടെ സ്വന്തം വോയിസിലൂടെ വോക്കൽ പെർക്കഷൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പല എന്താ പറയുക മ്യൂസിക് നമ്മുടെ സ്വന്തം വോയിസിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനൊരു BGM ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് തരാം. നമ്മുടെ CID മൂസ എന്ന് പറയുന്ന സിനിമയുടെ BGM. കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവരില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇന്റർവ്യൂവിൽ പോലും ഇരിക്കില്ലായിരുന്നു കാരണം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കൈ അടിക്കുന്നത് എൻ്റെ ഫാമിലി തന്നെയായിരിക്കും കാരണം അവർക്ക് അവരുടെ എന്താ പറയുക ഫേസിൽ കാണുന്ന ഒരു അഭിമാനവും ഞാൻ ഫ്രണ്ടിലൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവർ അന്ന് മുതലേ എന്നെ എന്താ പറയുക മറ്റുള്ള ഫാമിലിയിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ ഭയങ്കര രീതിയിൽ എന്നെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് പഠിക്കണം എന്നും ഉപദേശിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും നല്ല രീതിയിൽ ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയായിരിക്കാം അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ട്രെൻഡിനൊപ്പമാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റീൽസിലാണ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈയിടയ്ക്ക് ഞാൻ ചെയ്തത് പൊന്നിയൻ സെൽവൻ എന്ന സിനിമയുടെ BGM എൻ്റെ വോയിസിലൂടെ ചെയ്തതാണ് അപ്പോൾ അത് 55 ലക്ഷത്തോളം ആൾക്കാരാണ് അതിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത് കാരണം അത് റീൽസിലൂടെ ഉടനീളം ആ ഒരു പാട്ട് പൊന്നി നദി എന്ന് പറയുന്ന പാട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേസമയം നമ്മൾ ആ ഒരു അപ്ഡേഷൻ ട്രെൻഡിങ്ങിൽ കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ 2-3 ദിവസം മുന്നെയാണ് AR Rahman സാർ അത് കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയൊരു നിമിഷമാണ് അപ്പോൾ അപ്ഡേഷൻ ട്രെൻഡിനോടൊപ്പം പോവുക അതേപോലെ നമുക്ക് പറ്റാവുന്ന മാക്സിമം നമ്മൾ ശ്രമിക്കുക അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ റിയാക്ഷൻ ഇപ്പോൾ നമ്മൾ പുള്ളി സീനെന്ന് കണ്ടാൽ പോലും ഭയങ്കര അംഗീകാരം കാരണം ലക്ഷക്കണക്കിനോളം മെസ്സേജസാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു വീഡിയോ പുള്ളി കാണുന്നതെന്ന് പറയുന്നത് ഭയങ്കര അംഗീകാരമാണ് പുള്ളി കണ്ടിട്ട് റിയലി ഓസം എന്നൊക്കെയാണ് പറയുക അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പറന്ന് ഇരിക്കുകയാണ് അതുമുതൽ നമ്മുടെ കേരളത്തിലെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യില്ല ഒരു സംഭവം ഇങ്ങനെ പെട്ടെന്ന് വരുമ്പോൾ അതേപോലെ കേരളത്തിൽ ഈ ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് ഭയങ്കര ഒരു ജനകീയമല്ല കൂടുതലും പണ്ടത്തെ കാലത്ത് മിമിക്സ് വരിയുടെ മിമിക്സ് ഗാനമേള അപ്പോൾ അതിൽ ഒരാൾക്കാർ നമ്മുടെ മൃദംഗം ചെണ്ട വയലിൻ അതൊക്കെ വായ കൊണ്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതൊരു കൂടുതൽ ഹിപ്പോപ്പിൻ്റെ ഒരു ഭാഗമാണ് റാപ്പ് ബീറ്റ് ബോക്സ് ഹിപ്പോപ്പ് ഡാൻസ് എന്നൊക്കെ പറയുന്നത് ഹിപ്പോപ്പിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഇതൊരു മിമിക്രിയാണ് ഇതൊരു ഭയങ്കര അനുകരണമാണെന്നൊക്കെ പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ് അവർക്കത് കുറച്ചെങ്കിലും മനസ്സിലാവുന്നത് എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല അവർ ഈ പെട്ടെന്ന് തുപ്പിക്കളിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരോടൊപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എക്സെപ്റ്റ് ചെയ്യുന്നവർ ചെയ്യുക ബാക്കി എല്ലാവരും എനിക്ക് സപ്പോർട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ എന്നെപ്പോലെ എൻ്റെ വീട്ടുകാർ ചിലപ്പോൾ ഒരാളെ നിങ്ങളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനൊന്നും കാണില്ല നിങ്ങളുടെ മനസ്സിൽ ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ആ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ എത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീപ്പ് ഓൺ ട്രൈയിങ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പട്ടികൾ കിടന്ന് കുരയ്ക്കും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ പോവുക കീപ്പ് ഓൺ ട്രൈയിങ് നെവർ ഫെയിൽ ഇൻ യുവർ ഡ്രീംസ്